അങ്കോലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ എട്ടാം ദിവസവും തുടരും. പുഴയിൽ നിന്ന് സിഗ്നൽ കിട്ടിയതോടെ തിരച്ചിലിനി പുഴ കേന്ദ്രീകരിച്ചാകും. മൺകുനയ്ക്ക് 40 മീറ്റർ അടുത്തു നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയാണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത്. കെ വി രാഹുലുണ്ട്, അങ്കോളയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ കരസേന ഇന്നലെ മുഴുവൻ ഈ കരഭാഗത്ത് മുഴുവൻ അരിച്ചുപുറുക്കി, പക്ഷേ കണ്ടെത്താനായില്ല. അതുകൊണ്ട് കരസേന മടങ്ങുന്നതായിട്ടുള്ള വിവരം വന്നിരുന്നു. പക്ഷേ ഇന്നലെ കാറുവാർ MLA പറഞ്ഞിരുന്നു കരസേന ഇന്നും ദൗത്യം തുടരുന്നു. പക്ഷേ പുഴ കേന്ദ്രീകരിച്ചുള്ള ദൗത്യത്തിനാണ് ഇന്നൊരു പക്ഷേ മുൻതൂക്കം നൽകാൻ സാധ്യത. പ്രത്യേകിച്ചും ഈ പുഴയിൽ നിന്ന് 8 മീറ്റർ ഉള്ളിലേക്കായിട്ട് സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ അന്വേഷണവും, നേവിയുടെയും കരസേനയുടെയും ഉൾപ്പെടെ എല്ലാ അന്വേഷണവും ഇന്ന് ഈ പുഴ കേന്ദ്രീകരിച്ചാണ് നടക്കുക. ഏതായാലും 8-ാം ദിവസത്തിലേക്കാണ്, നിരാശപ്പെടുത്തുന്ന 7 ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്ന് എന്തെങ്കിലും അനുകൂലമായ വിവരം അങ്കോലയിൽ നിന്ന് വരും എന്ന പ്രതീക്ഷയിലാണുള്ളത്. റോഡ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഏതായാലും അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഏറെക്കുറെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. വലിയൊരു ട്രക്ക് മൂടിപ്പെട്ടു പോകുന്ന വിധത്തിൽ മണ്ണ് ഏതായാലും റോഡിൽ ഇല്ല എന്ന് തന്നെയാണ്. റോഡിലെ മണ്ണ് പരമാവധി നീക്കം ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി പുഴയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുക. മലയിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്ന് ഏതാണ്ട് 40 മീറ്റർ താഴെയായിട്ടാണ് പുഴയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. അതുതന്നെയും 8 മീറ്റർ ആഴത്തിലാണ്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇനി തിരച്ചിൽ ഊർജിതമായി നടക്കുക എന്നതാണ് സംയുക്ത രക്ഷാദൗത്യ സംഘം പറയുന്നത്. സൈന്യം ഈ റോഡിലെ തിരച്ചിൽ പൂർത്തിയായതോടുകൂടി തന്നെ ഇവിടെ നിന്ന് മടങ്ങും എന്ന രീതിയിലാണ് ആദ്യം വിവരങ്ങൾ വന്നിരുന്നത്. പക്ഷേ സൈന്യവും തുടരും എന്നതാണ് ഏറ്റവും ഒടുവിലായി അറിയിച്ചിട്ടുള്ളതും. പക്ഷേ സൈന്യം, സേനാംഗങ്ങൾ കൃത്യമായ ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് വന്നത്. അതിൽ വലിയ നിരാശയുണ്ട് എന്നാണ് അർജുൻ്റെ കുടുംബം പ്രതികരിച്ചത്. പുഴയുടെ പ്രത്യേകതയായി പറയാനുള്ളത് വലിയ ശക്തമായ ഒഴുക്ക് ഇപ്പോഴും തുടരുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒഴുക്ക് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നതിന് വലിയ വെല്ലുവിളി പ്രതിസന്ധി തന്നെയാണ്. എങ്കിൽ തന്നെയും കഴിയതും വിധത്തിൽ പുഴയിലും തിരയും എന്ന് തന്നെയാണ് സംയുക്ത സേനാംഗങ്ങൾ പറയുന്നത്. അതായത് ഏറ്റവും അവസാനമായി സിഗ്നൽ ലഭിച്ചത് മലയിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്ന് 40 മീറ്റർ മാറി പുഴയിലാണ്, 8 മീറ്റർ ആഴത്തിലാണ്. 8 മീറ്റർ ആഴം എന്നൊക്കെ പറയുന്നത് വലിയ ആഴം തന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെയും ഇവിടെ NDRFഉം നാവികസേനയൊക്കെ ചേർന്ന് ബോട്ടിലൂടെ സഞ്ചരിച്ച് തിരഞ്ഞതാണ്. ആ സമയത്ത് അനുകൂലമായ പോസിറ്റീവായ റിസൾട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ്. റഡാർ സംവിധാനം ഉപയോഗിച്ച് വെള്ളത്തിലും തിരയാൻ കഴിയുന്ന റഡാർ സംവിധാനമാണ് ഇന്നലെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ നടത്തിയ തിരച്ചിലാണ് ഏതായാലും ഈ സിഗ്നൽ കൂടി ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ 3 സിഗ്നലുകൾ കരയിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ അവ ആ 3 സ്ഥലത്തും മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ അനുകൂലമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. അർജുനയോ ട്രക്കിൻ്റെ ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. ആ സ്ഥലത്തുണ്ടായിരുന്നത് കേവലം പാറക്കെട്ടുകൾ മാത്രമാണ്. അതായത് സിഗ്നൽ രാഹുൽ തന്നെയാണ്, ഈ സിഗ്നൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ലോറിയാണെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെ തിരയുമ്പോൾ അത് ലോറിയല്ല എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും ഒരു അവിശ്വാസം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ റഡാർ സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞ് പുഴയിലേക്ക് നടത്തുന്ന അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാകും എന്ന് നമുക്ക് ഉറപ്പില്ല. ഇനിയിപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ വലിയ മൺകുന, അതിൻ്റെ അടിയിലെങ്ങാനും ഈ ലോറിയിൽ രാഹുൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ അടിത്തട്ടിലേക്കുള്ള അന്വേഷണം വേണം, പുഴയുടെ അടിത്തട്ടിലേക്കുള്ള അന്വേഷണം വേണം എന്നാണ് രാഹുലിന്റെ അർജുന്റെ കുടുംബം ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ സമഗ്രമായിട്ടുള്ള ഒരു തിരച്ചിൽ, ഒരു രക്ഷാദൗത്യം ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന് തന്നെയാണ് ഇനി പരിഗണന എന്നത് തന്നെയാണ്. പക്ഷേ ഈ സിഗ്നൽ, നിലവിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ആ മൺതിട്ട രൂപപ്പെട്ട സ്ഥലത്ത് നിന്നല്ല എന്നതാണ്. അതായത് അവിടെ നിന്നൊക്കെ മാറി 40 മീറ്റർ അകലെയായിട്ടാണ് ഈ മൺ, ഇവിടെ നിന്ന് താഴ്ഭാഗത്തേക്ക് 40 മീറ്ററിലെയാണ് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. ഈ മൺതിട്ടയുടെ മുകളിൽ കയറിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു, നമ്മളത് കാണുകയും ചെയ്തിരുന്നു. പക്ഷേ അനുകൂലമായ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നതാണ് പുഴയുടെ പ്രത്യേകത. ഇതിന് ഏകദേശം 30 അടിയോളം താഴ്ചയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശക്തമായ ഒഴുക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് 5-ാം ദിവസമാണ്. രക്ഷാദൗത്യം തുടങ്ങി ഈ അപകടം സംഭവിച്ചിട്ട് 8-ാം ദിവസം, നമ്മളിവിടെ സ്പോട്ടിൽ നേരിട്ട് വന്നിട്ട് 5-ാം ദിവസമാണ്. മഴ മാറി നിൽക്കുന്ന ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് തുടരുന്നുണ്ട്. ഒപ്പം ഈ അഴിമുഖമാണിത്, കടലിനോട് ചേർന്ന് നിൽക്കുന്ന പുഴയുടെ ഭാഗം കൂടിയാണ്. നല്ല ആഴമുണ്ട്.
ശക്തമായ ഒഴുക്ക് തുടരുന്നുണ്ട്. പുഴയിലേക്ക് ഇറങ്ങി അങ്ങനെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ടെങ്കിലും പുഴയിലേക്ക് കാര്യമായി അങ്ങനെ ഇറങ്ങിയുള്ള തിരച്ചിലൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇറങ്ങിയാലും ഒന്നും കാണാൻ കഴിയില്ല എന്നതാണ് കാരണം, മണ്ണ് ഓരോ സമയത്ത് ഒഴുകി വന്ന് പുഴ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന സ്ഥിതി തന്നെയാണ്. അതായത് ഈ സിഗ്നൽ ലഭിച്ചത് മൺതിട്ടയുടെ ഭാഗത്തല്ല, അവിടെ നിന്നും കുറച്ചുകൂടി താഴെ ആയിട്ടാണ് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആ മേഖലയിലേക്ക് കഴിവതും കഴിയുന്ന വിധത്തിലെത്തി തിരച്ചിൽ നടത്തും എന്ന് തന്നെയാണ്. അപ്പോൾ കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലേറ്റോ അവസാനമായി നമ്മളോട് പറഞ്ഞത് പുഴയുടെ തീരത്ത് മണ്ണുള്ള സ്ഥലമുണ്ട്, അവിടെയും പുഴയിലുമായി തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി 60 അടിയോളം താഴ്ചയിലേക്ക് തിരച്ചിൽ നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായം, ബാഡ്ജർ അതുപോലെയുള്ള സഹായം കൂടി തേടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ അത് എത്തിച്ച് മണ്ണ് നീക്കി പരിശോധിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. എന്തുതന്നെയായാലും പ്രതീക്ഷയോടുകൂടി ദൗത്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 7 ദിവസം നിരാശയുടേതായി. 8-ാം ദിവസം ഈ വിധത്തിൽ പുഴയിൽ നിന്ന് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പ്രഥമ പരിഗണന നൽകിയുള്ള തിരച്ചിലാണ് നടത്തുക. കൂടുതൽ സേനാംഗങ്ങളൊന്നും തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നില്ല. ഇവിടെ തുടരുന്ന NDRFന്റെയും നാവികസേനയുടെയും സംഘങ്ങൾ അവരുടെ ബോട്ട് ഉപയോഗിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് ഉണ്ടാവുക. അഡീഷണലായി ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 60 അടിയോളം മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള യന്ത്ര സംവിധാനങ്ങളാണ് എത്തിച്ചേരുക. അത് കൃത്യമായി എത്ര മണിയോടെ എത്തും എന്ന കാര്യത്തിലൊന്നും രാഹുൽ അതിലാണ് ഒരു വ്യക്തത വരാത്തത്. കാരണം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു കരസേന വന്ന് വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തുന്നു, പക്ഷേ അവർ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം അവരുടെ ഈ പറഞ്ഞ ഈ മണ്ണ് കൃത്യമായിട്ട് മാറ്റാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു, യന്ത്ര സംവിധാനങ്ങളില്ലായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു സാങ്കേതികപരമായിട്ടുള്ള പോരായ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ തിരച്ചിലിൽ എല്ലാ സംവിധാനവും എത്തും എന്ന് പറയുമ്പോഴും ഇപ്പോൾ നേരത്തെ രാഹുൽ സൂചിപ്പിച്ച പോലെ അത് എപ്പോഴെത്തും എന്നുള്ളത് ഉറപ്പില്ല. ഒരു ജീവന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്, രക്ഷാ ദൗത്യമാണ്. പക്ഷേ അതിൽ പലപ്പോഴും പല പോരായ്മകളും പാളിച്ചകളും സംഭവിക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ ഈ തരത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു അന്വേഷണമല്ല എന്നുള്ള നിലയിലേക്ക് പല ആരോപണങ്ങളും വരുന്നു. എങ്ങനെയാണ് രാഹുൽ, നമ്മൾ ഇപ്പോൾ രാഹുൽ അവിടെ നിൽക്കുമ്പോൾ രാഹുലിന് തോന്നുന്നത്? ഇന്നലത്തെ ഒരു ദിവസം ദൗത്യം നടക്കുന്ന ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല എന്നതാണ്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായ മറ്റൊരു അനിഷ്ട സംഭവം, കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെയായി രക്ഷാദൗത്യത്തിനായി നിരവധി ആളുകൾ സ്വയം സന്നദ്ധത അറിയിച്ച് സ്ഥലത്തേക്ക് വന്നിരുന്നു. പക്ഷേ അവരുമായി കർണാടക പോലീസ് തട്ടിക്കയറുന്നൊരു സ്ഥിതിയുണ്ടായി. അവർ പറയുന്നത് ഏത് നേരത്തും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം, നിങ്ങളിങ്ങനെ ഈ മേഖലയിൽ തുടർന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതൊക്കെയാണ്. അതായത് സന്നദ്ധതയായി വന്ന് കേരളത്തിൽ നിന്നും വന്ന ആളുകളാണ് നിലവിൽ അവിടെ ഈ റോഡിലെ തിരച്ചിൽ ഏകോപിപ്പിച്ചുകൊണ്ടും അത് അതിന് നേതൃത്വം നൽകിക്കൊണ്ടുമൊക്കെ ഇരുന്നത്, സന്നദ്ധ പ്രവർത്തകരായി വന്ന ആളുകൾ. അവരോട് ഈ വിധത്തിലുള്ളൊരു സമീപനമാണ് പോലീസ് തുടർന്നിരുന്നത്. അതിനുശേഷം 25 ആളുകളെ ഒരു സമയത്ത് സംഭവ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചാൽ മതിയെന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്നും MK രാഘവൻ MP ഉണ്ടായിരുന്നു, മഞ്ചേശ്വരം MLA ഉണ്ടായിരുന്നു. അവരൊക്കെ പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് 25 പേരെ അവിടെ തുടരാൻ അനുവദിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നത്. രമ്യമായി പരിഹരിച്ചത് ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ്. ഈ വിധത്തിലാണ് ഓരോ സമയത്തും കർണാടക പോലീസൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം അവരുടെ കർണാടക മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ വന്ന സമയത്ത് വളരെ ഊർജിതമായി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വലിയ അളവിൽ സേനാംഗം പോലീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആളുകൾ കുറഞ്ഞു, പക്ഷേ അവരുടെ സമീപനം വളരെ മോശമായി തന്നെയാണ് ഉള്ളതെന്നുകൂടിയാണ്. KV ശ്രീധരൻ കൂടി നമ്മോടൊപ്പം ചേരും. എന്തായാലും 8-ാം ദിവസം പുഴയെ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ ഇതിന് പര്യാപ്തമാണ്. ഈ പുഴയിലെ തിരച്ചിലിന് വല്ലാത്ത പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പുഴയിലുള്ളത്. ഒന്ന്, ഇന്നലെ നമ്മൾ സൈനികരുമായിട്ട് സംസാരിക്കുമ്പോൾ വല്ലാത്ത കുത്തൊഴുക്കാണ് ആ പുഴയിലുള്ളത്. അടിയൊഴുക്ക് അതിഭീകരമാണ്. നിലവിലുള്ളത് 8 മീറ്റർ താഴെ, ഏകദേശം 26 അടി താഴെയാണ് നമുക്കിപ്പോൾ ഈ ഒരു സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. അത് ലോറിയുടേതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. പക്ഷേ ഒരു സിഗ്നൽ നമുക്ക് പുഴയുടെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാവിലെയൊക്കെ നമുക്ക് ചില സിഗ്നലുകൾ കിട്ടിയതാണ് മണ്ണിനടിയിൽ. 3 തവണ കിട്ടിയിരുന്നു. ആ 3 തവണയും
നമുക്ക് നിരാശയായിരുന്നു ഫലം. അതിനൊരു പ്രധാന കാരണം ഈ പാറയുടെ സാന്നിധ്യം തന്നെയാണ്. ഈ ലോഹ സാന്നിധ്യം കൂടുതലുള്ള പാറകളാണ് ഈ പ്രദേശത്തുള്ളത്. ഒരുപക്ഷെ ഇതും അങ്ങനെ ആവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്നാൽ പോലും ഒരു പ്രതീക്ഷയുടെ പുറത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഈ കരയിലെ തിരച്ചിൽ പൂർണ്ണമായും നിർത്തിയെന്ന് നമുക്കിന്ന് പറയാനാവില്ല. ഇന്നത്തെ ഫോക്കസ് പുഴയിലാണ്. അതിനോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ വലതുവശത്ത് കുറച്ചുകൂടി മണ്ണ് മാറ്റാനുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർക്ക് ഇന്ന് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. ഏതായാലും ആ നടപടികളും ഇന്ന് പുരോഗമിക്കും. പക്ഷെ അത് റോഡിൽ മണ്ണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രക്ക് മൂടിപ്പോവാൻ മാത്രമുള്ള മണ്ണില്ല. ഇല്ല ഇല്ല ഇല്ല, ആ റോഡിന് വശത്തുള്ള മണ്ണ് കൂടി നീക്കുന്ന നടപടികൾ, അതായത് അവർ ആ ജോലി കൂടി തീർത്തിട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ട്രക്ക് മൂടാനുള്ള മണ്ണില്ല, ആ പുഴയോട് ഓരത്ത് ചേർന്നുള്ള ഭാഗത്താണ് ഉള്ളത്. ഏതായാലും ഈ പുഴയുടെ വ്യാപ്തി വ്യാസം വീതി തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഏകദേശം 470, അതായത് 500 മീറ്ററിന് തൊട്ടടുത്താണ് പുഴയുടെ നിലവിലെ വീതിയുള്ളത്. ആ മൺതിട്ട ഏതാണ്ട് പുഴയുടെ നടുവിലാണുള്ളത്. ആ നടുവിലുള്ള ഈ രണ്ട് മൺതിട്ടയ്ക്കും 40 മീറ്റർ മാറിയാണ്, അതായത് കരയിലേക്ക് ഈ മണ്ണിടിഞ്ഞ ഭാഗത്തേക്കുള്ള 40 മീറ്റർ മാറിയാണ്. ശരി, അങ്കോളിൽ നിന്ന് കെ വി ശ്രീധരനും അതുപോലെ തന്നെ കെ വി രാഹുലുമാണ് നമുക്ക് വേണ്ടി വിവരങ്ങൾ നൽകിയത്. 8-ാം ദിനത്തിലേക്ക് അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ, സമഗ്രമായിട്ടുള്ള അന്വേഷണം പുഴ കേന്ദ്രീകരിച്ച് നടക്കും, സിഗ്നൽ കേന്ദ്രീകരിച്ച് നടക്കും. ഇന്നത്തെ തിരച്ചിലിൽ ആ ലോറിയും അതുപോലെ തന്നെ അർജുനെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവിടെ നിന്ന് രണ്ടുപേരും പങ്കുവച്ചത്.